ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, കുറേ പേര് ചോദിച്ച് കാത്തിരുന്ന വീഡിയോ ആണ്, എൻ്റെ സ്കൂൾ കലോത്സവം വീഡിയോ ആണ്. അപ്പം എനിക്കിത് എഡിറ്റ് ചെയ്തിട്ട് അന്ന് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല ഗായ്സ്. എനിക്കിപ്പോൾ ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാണ്, അത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഗായ്സ്, എൻ്റെ കലോത്സവം വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ മാർഗ്ഗംകളി കളിക്കുന്നതിന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസിനൊക്കെ പോകുന്ന വീഡിയോയിൽ. രാവിലെ ഒരു 11 മണിക്കാണ് ഞങ്ങൾക്ക് മാർഗ്ഗംകളി, അത് കാരണം ഞങ്ങൾ നേരെ സ്കൂളിലെത്തി ഡ്രസ്സൊക്കെ മാറാനും മേക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് മുണ്ടൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മച്ചിയും അമ്മയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാർഗ്ഗംകളി ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങളുടെയാണ്. അത് കാരണം ഇപ്പം തന്നെ ഞാൻ റിസൾട്ട് പറയും. ഞങ്ങൾക്കാണ് ഫസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് മാർഗ്ഗംകളി കളിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ സ്കൂളിൽ ഇതുവരെ മാർഗ്ഗംകളി ആരും കളിച്ചിട്ടില്ല, അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു വെറൈറ്റി ആക്കാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരുവാതിരയോ സംഘനൃത്തമൊക്കെയാണ് കളിക്കാറ്, പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് മാർഗ്ഗംകളി ആക്കി. പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ എൻ്റെ ടീമിൽ തെറ്റിച്ച് കളിക്കുന്ന ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, ഞാനാണ്. ഞാനാണ് എൻ്റെ ടീമിൽ തെറ്റിക്കുന്നത്. ഞാൻ പ്രാക്ടീസിന് പോകുമ്പോഴും ഒരു ഉഴപ്പിയാണ്, പക്ഷെ എൻ്റെ ടീമിലുള്ളവർ എന്നോട് ക്ഷമിക്കാറുണ്ട്, കാരണം അവരും ഒന്ന് രണ്ട് വട്ടമൊക്കെ തെറ്റിക്കാറുണ്ട്. അങ്ങനെ ഡാൻസുകളൊക്കെ തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസ് ആവാറേ, അപ്പം നിങ്ങളുടെ ഡാൻസുകളൊക്കെ കണ്ടിട്ട് വരൂ. പിന്നെ ഞങ്ങളുടെ മാർഗ്ഗംകളിയൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ ഞാൻ ഡാൻസ് കുറച്ച് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം മാർഗ്ഗംകളിയാണല്ലോ, നിങ്ങൾക്കറിയാലോ കുറച്ച് ലാഗായിരിക്കും. അത്ര ലാഗില്ലെങ്കിലും കുറച്ച് ലാഗായിരിക്കും. അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾ ക്ഷമിക്കണം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. Thank you.
ഞങ്ങള് പോവാണ്. എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഗ്രൗണ്ടിലേക്ക് പോവാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിന്റെ ബാക്കിലായിട്ടാണ് ഗ്രൗണ്ട്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാണ്. പിന്നെ അവിടെ കുഞ്ഞാറ്റയ്ക്ക് സ്പോർട്സ് ഡേ ആണ്. എന്നത് കാരണം അവിടെയാണ് അവർക്ക് സ്പോർട്സിന്റെ ഓരോ ഇതും. അപ്പൊ കുഞ്ഞാറ്റ ചിലപ്പോ അവിടെ ഉണ്ടാവും. അപ്പൊ അവളെയും കൂടെ കാണാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പോണത് അവളെ തപ്പിട്ടാണ്. ഡാൻസ് കഴിഞ്ഞ കഥ പറയുന്നു. നല്ല സൂപ്പറായിട്ട് പോലും തെറ്റിക്കാനാണ് ഞങ്ങൾ. അത് വീഡിയോയിലുണ്ട്. അത് വീഡിയോയിലുണ്ട്. ആര് തെറ്റിക്കാത്ത? അത് മാത്രം തെറ്റിക്കാത്തോളൂ. കാണാല്ലോ ഗൈസ്, ഇതാണ് അമ്മച്ചിമാർ. ഇതാണ് അന്നമ്മ, ഇത് ആദ്യമ്മ, ഇത് കുഞ്ഞമ്മ, ഇത് പാറമ്മ, ഇത് മാലമ്മ, ഇത് ദേവമ്മ, തവളമ്മ, ഇത് എന്റെ അമ്മ. അപ്പൊ ഗൈസ് നമ്മൾ പോകാണ്. ഡാൻസ് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നു. അയ്യോ ഓട്ടം കഴിഞ്ഞ, ഓട്ടം കഴിഞ്ഞ ഓടാൻ പോണല്ലോ. എന്നിട്ട് ജയിച്ചാ, വെല്ലത്തിന് ജയിച്ചാ. ഭയങ്കര പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ കലോത്സവത്തിന് അലങ്കാരങ്ങൾ ചെയ്ത് ഇന്ത്യക്കള് മനോഹരമാക്കി തരുന്ന നമ്മുടെ നാട്ടുകാർ, നമ്മുടെ രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരോടും ഹൃദയം നന്ദി നന്ദി. നമ്മുടെ സ്കൂളിലെ എല്ലാ ഹൃദയങ്ങളുമായി നന്ദി. നമ്മുടെ ഷാമിയാനോടും ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി അംഗങ്ങളോടും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അച്ഛമ്മ നന്ദിയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ശ്രീദേവിയുടെ അമ്മയ്ക്ക് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ടായി. അപ്പൊ ആൻറ്റി നന്നായിട്ട് പാട്ടൊക്കെ പാടി.
കലോത്സവം കഴിഞ്ഞ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാട്ടുകൾ ഒരുപാട് വെച്ച് തരും. അപ്പൊ നമ്മള് ഡാൻസ് ചെയ്ത് തകർക്കും അങ്ങോട്ട്. കലോത്സവമൊക്കെ കഴിഞ്ഞു ശ്രീ നമ്മുടെ വീട്ടിലാണ് നിന്നത്. അപ്പൊ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കലോത്സവം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പിറ്റേ ദിവസം നമ്മുടെ ഓഗസ്റ്റ് 15 പിന്നെ അത് മാത്രമല്ല നമ്മുടെ പള്ളിയില് നമ്മുടെ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളാണ്. അപ്പൊ നമുക്ക് കുർബാന ഉണ്ട്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക്. പിന്നെ എന്തായാലും ശ്രീ അവിടെ നിന്ന് കാരണം ഞാൻ അവളെയും വിളിച്ചു കുർബാന കാണാൻ. അവളും കൂടെ ഒക്കെ ഒന്ന് കാണാൻ, അവൾക്ക് കാണാൻ പിന്നെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു കുർബാന കാണിക്കാൻ കൊണ്ടുവന്നു. അപ്പൊ അവൾ ആദ്യമായിട്ടാണ് കുർബാന കൂടുന്നത്. പള്ളിയിൽ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ മാതാവിന്റെ സ്വർഗാരോഹണം ആയതുകൊണ്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് വേണോട്ട് ഉയർത്താൻ 3-2-1 പറഞ്ഞതിന് ശേഷം വേണം. കുഞ്ഞു പറയാം ഞാൻ വിട്ടില്ലെന്ന് 3-2-1 കിട്ടിയാട്ടോ. അങ്ങനെ പള്ളിയിൽ കൊടിയൊക്കെ ഉയർത്തി ഇനി നമുക്ക് പായസം ഉണ്ട്. അപ്പൊ പായസം കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. എനിക്ക് ഫുള്ള് കിട്ടില്ല. നേർച്ചയായിട്ട് പായസം കിട്ടി നമുക്ക്. പിന്നെ ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ എന്തെങ്കിലും തരണല്ലോ.
അപ്പം അങ്ങനെ കിട്ടി. നമ്മുടെ ഇവിടെ സിമിത്തേരിയിൽ നിൽക്കുകയാണ്. നമ്മുടെ പാപ്പനും അമ്മാമയും ഇവിടെയാണ് പ്രാർത്ഥിക്കാൻ. വീട്ടിന്ന് പോറായില്ല ഗൈസ്, അവളെ ഇനി ഞാൻ അടുത്ത ജന്മത്തില് വീട്ടിൽ ജനിപ്പിക്കുന്നു. അങ്ങനെ ആയിസ് നമ്മുടെ കലോത്സവം കഴിഞ്ഞു, ആഗസ്റ്റ് 15 കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.